പുതുവർഷ ആഘോഷ ലഹരിയിൽ ലോകം. ലോകത്ത് പുതുവർഷം പിറന്നു. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 കിരിബാത്തി ദ്വീപുകളിലെ കിരീടിമതിയിൽ ലോകം ആദ്യമായി പുതുവർഷത്തെ വരവേറ്റു. പുതുവർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങളാണ്. ഫോർട്ട് കൊച്ചിയിലും ശംഖുമുഖം, കോഴിക്കോട്, കടപ്പുറങ്ങളിലും ജനങ്ങൾ എത്തിത്തുടങ്ങി. കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, സംസ്ഥാനത്തൊട്ടുക്ക് വളരെ വിപുലമായ ആഘോഷമാണ് ഇത്തവണ. പക്ഷേ മലയാളികൾക്ക് പുതുവർഷ ആഘോഷം എന്ന് പറയുന്നത് കൊച്ചിയിലെ ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെ ആഘോഷം എങ്ങനെ പോകുന്നു പരിപാടികൾ? ആര്യ, ഫോർട്ട് കൊച്ചിയിൽ വലിയ തോതിലുള്ള ആഘോഷം തന്നെയാണ്. വലിയ, അതായത് രാവിലെ പകലാക്കുന്ന രീതിയിലുള്ള ആഘോഷമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഡി ജെ പാർട്ടിയാണ്, ഡി ജെ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഡി ജെയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്ത് നിൽക്കുകയാണ് യുവാക്കൾ, ചെറുപ്പക്കാർ, ഒപ്പം തന്നെ യുവതി യുവാക്കൾ എല്ലാം തന്നെയുണ്ട്. കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും പാപ്പാജിയെ കത്തിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ പൂർണ്ണമാവുക. ഏതായാലും വലിയ തോതിലുള്ള ഒരു ആവേശം കൊച്ചിയിൽ കാണാൻ സാധിക്കുന്നു. 2 വർഷത്തെ ഇടവേളയാണ് ഇത്തരത്തിൽ ഒരു പുതുവത്സരാഘോഷം കൊച്ചി. ആ പുതുവത്സരാഘോഷത്തെ പരമാവധി മതിമറന്ന് ആഘോഷിക്കുകയാണ് കൊച്ചിക്കാർ. ഏതായാലും വലിയ ജനക്കൂട്ടം ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 300 പോലീസുകാർ വരെ ഇവിടെ മാത്രം നിമിഷങ്ങളോടുകൂടി പുതുവർഷത്തിന് ആരംഭമാകും. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകുന്നത്.
സാധ്യത അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, സംസ്ഥാനത്തൊട്ടുക്ക് വളരെ വിപുലമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ്. കോഴിക്കോട് എങ്ങനെയാണ് കാര്യങ്ങൾ? ആര്യ, കോഴിക്കോട് 3 മണി മുതൽ തന്നെ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചാണ് പൊതുവെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാവാറുള്ളത്. പക്ഷേ കോഴിക്കോട് ബീച്ചിലും ന്യൂ ഇയർ ആഘോഷങ്ങൾ പൊതുപരിപാടികളുടെ സാന്നിധ്യത്തിൽ ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങളില്ല. കലോത്സവം അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ പതിവ് പോലെ കോഴിക്കോട് ബീച്ചിൽ ഇത്തവണ പുതുവത്സര ആഘോഷങ്ങളില്ല. പക്ഷേ കേന്ദ്രീകരിച്ചുള്ള ആഘോഷം ഇല്ലെങ്കിൽ കൂടിയും ആളുകൾ വൈകുന്നേരം മുതൽ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിത്തുടങ്ങുന്നു. അതുകൊണ്ട് ബീച്ചിലേക്കുള്ള വഴികളെല്ലാം പോലീസ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 5 മണി മുതൽ തന്നെ ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ്, 2 പേർ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അത് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി. അല്ലെങ്കിൽ 2 പേർ മാത്രമാണെങ്കിൽ കാറുകളാണെങ്കിൽ നഗരത്തിന് പുറത്ത് പാർക്ക് ചെയ്യണം. അത്തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പാർട്ടികൾ നടക്കുന്ന ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ അടുത്ത് പോലീസിന്റെ ഈ ഷാഡോ പോലീസ് സംവിധാനവും ഉണ്ട്. നേരത്തെ മയക്കുമരുന്ന് ഉപഭോഗവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നിന്നുള്ള ചില പരാതികൾ ഒക്കെ ഉയർന്നിരുന്നു. അത്തരം സാഹചര്യത്തിൽ ഈ ഹോട്ടലുകളുടെ പാർട്ടികളുടെ ഒക്കെ ഭാഗത്ത് പോലീസിന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രീകരിച്ചുള്ള പുതുവത്സരാഘോഷം കോഴിക്കോട് ഇത്തവണ ഇല്ല, മറിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ആഘോഷമാണ്. പക്ഷേ എന്നാൽ കൂടി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചിട്ടാണല്ലേ ഈ ഡി ജെ പാർട്ടികൾ അതേപോലെ തന്നെ മ്യൂസിക് ഷോസ് ഒക്കെ നടക്കുന്നത് ഇത്തവണ കോഴിക്കോട്. കോഴിക്കോട് ഈ പാർട്ടികൾ പൊതുവെ കുറവാണ്. കൊച്ചിയെയും തിരുവനന്തപുരവും അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് പാർട്ടികൾ കുറവാണ്. നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഹോട്ടലുകളും അവരുടെ പുതുവത്സര ആഘോഷങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്ക് ശേഷം പാർട്ടികൾ എവിടെയുമില്ല. മാത്രമല്ല 5 മണിക്ക് ശേഷം ബീച്ചിലേക്കുള്ള റോഡുകളെല്ലാം പോലീസ് അടയ്ക്കുകയും ചെയ്തു. 5 മണി വരെ ബീച്ചിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ബീച്ചിൽ തുടരാനുള്ള അനുമതി. അതും 12 മണിയോടുകൂടി തന്നെ ബീച്ചിൽ നിന്ന്, കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആളുകളോട് പിരിഞ്ഞു പോകാനുള്ള അഭ്യർത്ഥനയുമായി പോലീസ് എത്തും. ഈ തരത്തിൽ പോലീസിന്റെ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് കോഴിക്കോട് ബീച്ചിലും പുതുവത്സരാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷേ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഘോഷമോ പരിപാടിയോ കോഴിക്കോട് ബീച്ചില്ല. കൊച്ചിയുടേതിന് സമാനമായ രൂപത്തിലുള്ള അത്തരത്തിലുള്ള ആഘോഷങ്ങൾ കോഴിക്കോടില്ല. പക്ഷേ ആളുകൾ അങ്ങനെ പരിപാടികൾ ഇല്ലെങ്കിൽ കൂടിയും ഇന്ന് 2022 അവസാനത്തെ സായാഹ്നം, അവസാനത്തെ അസ്തമയം ഒക്കെ കാണാനൊക്കെയായി കോഴിക്കോട് ബീച്ചിലേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നു. ആളുകൾ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ കോഴിക്കോട് ബീച്ചിൽ തുടരുകയാണ്. ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് കൊച്ചിക്ക് സമാനമായ രീതിയിലുള്ള വളരെ വലിയ ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പോലും ബീച്ചിലൊക്കെ തന്നെയും ആളുകൾ ഒത്തുകൂടുകയും അവരുടേതായ രീതിയിലുള്ള സന്തോഷങ്ങളിലും ആഘോഷ പരിപാടികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അശ്വിൻ നൽകുന്ന വിവരം. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദു, എങ്ങനെയാണ് തലസ്ഥാന നഗരിയിലെ ആഘോഷങ്ങൾ? വളരെ വിപുലമായ ആഘോഷങ്ങളാണ് ഈ കനകക്കുന്ന് പാലസ് കേന്ദ്രീകരിച്ചൊക്കെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റെവിടൊക്കെയാണ് പ്രധാന ആഘോഷ കേന്ദ്രങ്ങൾ തലസ്ഥാന നഗരിയിൽ? ആര്യ, കനകക്കുന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ആഘോഷ രാവിലെ തന്നെയാണ്. കാരണം ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ വലിയ ജനപങ്കാളിത്തം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ യുവാക്കളും ഒക്കെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ന് ഈ ഒരു ആഘോഷം 2022 വിട പറയാൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ട്. ഡി ജെ പാർട്ടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോവളത്തെ ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജിലാണ്. ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ചുറ്റും ഈ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ആ ഒരു വൈബിൽ തന്നെയാണ് 2022 ഇവിടെ പറഞ്ഞ 2023 കയറാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കുകയാണ്. എന്തായാലും നമസ്കാരം, യൂസിറ്റി നിന്നാണ്. 2022 ഇവിടെ പറയുകയാണ്, എന്തായാലും വലിയൊരു ആഘോഷമാണ് നടക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു 2022 കഴിഞ്ഞ് 23 ആഘോഷം? നല്ല ആഘോഷം, പ്രതീക്ഷയുടെ ഒരു നല്ലൊരു വർഷം വരട്ടെ. തിരുവനന്തപുരത്ത് ഇത്തരമുള്ള ഒരു ആഘോഷം വളരെ ചുരുക്കമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു കൊച്ചി പോലുള്ള ഒരു ആഘോഷം ഒരു ശൈലി ഇപ്പോൾ വരുന്നുണ്ട്. ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൽ തുടങ്ങി ഫ്ലവർ ഷോ
അപ്പോ എല്ലാം മിഡ് നൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവലിന് നമുക്കൊരു 12 മണിക്ക് ഷോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്ലവർ ഷോ 12 മണി വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈബ്, ഇപ്പോ ഞങ്ങൾക്ക് പലർക്കും ഇൻവിറ്റേഷൻ വന്നായിരുന്നു ഈ പ്രോഗ്രാമിന്റെ. അപ്പോ സെക്കൻഡ് ട്രെൻഡ് ഫാമിലി ഒരുപാട് വരുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ ഇവിടെ കണ്ടത്. യുവാക്കൾ മാത്രമല്ല, ഡി ജെ പാർട്ടികൾ, ഫാമിലികൾ വന്നിട്ടുണ്ട്. സുരക്ഷയൊക്കെ നോക്കുമ്പോൾ ഫാമിലിക്ക് വരാൻ കഴിയുന്ന തരത്തിലൊക്കെ ആയിട്ടുണ്ട്. അവരെല്ലാരും അത് ഞങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്തു, ബൗൺസേഴ്സ് ഉണ്ട്, പ്രോപ്പർ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് മെനു എല്ലാം ഉള്ളതുണ്ട്. ഡ്രിങ്ക്സ് ഫ്രീ ആണ്, പലർക്കും ഡ്രിങ്ക്സ് കൊടുക്കുന്നില്ല. ഡ്രിങ്ക്സ് ഇല്ലാത്ത ഇവന്റ്സ് ആണ് പൊതുവെ ഉള്ളത്, അതുകൊണ്ട് അത് നല്ലതാണ്. കുഴപ്പമില്ല, വൈബ് വരുന്നതേ ഉള്ളൂ. ഹായ്, അയ്യോ പേടിച്ചു. ഇതാണ് ആര്യ ഇവിടുത്തെ ആഘോഷം. എന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷം? കൊള്ളാം കൊള്ളാം, നല്ല പ്രോഗ്രാം. തിരുവനന്തപുരത്ത് പൊതുവെ ഇത്തരത്തിൽ ആഘോഷം കുറവാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഒരു വൈബും 2023 വരവേൽക്കാനുള്ള ഒരു തീർച്ചയായും വേറെ ഇത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരുപാട് ആൾക്കാർ ഫാമിലിയോടെ ഇവിടെ എത്തുന്നുണ്ട്. ഒരു ഫാമിലിയോട് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നമസ്കാരം, ഡിസ്റ്റർബ് ആണെന്ന് തോന്നരുത്. എങ്ങനെയുണ്ട് ഈ 2022 ആഘോഷം? എങ്ങനെയുണ്ട് 2022 ആഘോഷം? 2022 ആഘോഷം എങ്ങനെയുണ്ട്? ഇതിനു മുമ്പ് അമ്മ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഡി ജെ പാർട്ടികളും ഇവിടെ വേറെ സിതാരയുടെ പാട്ടിനൊക്കെ വരാം. മോനുണ്ട്, മോൻ ഇത് മോന്റെ ഫ്രണ്ടാണ്, മോൻ വീൽ ചെയറിലാണ്, ഓട്ടോമേറ്റഡാണ്. പിന്നെ ആൾക്കാരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഹാപ്പി ന്യൂ ഇയർ. എന്നാലറിയോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ആഘോഷമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴും കൃത്യമായ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസിന്റെ ഓരോ പരിശോധനകളും കർശനമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. കാരണം രാവിലെ മുതലേ പല സ്ഥലങ്ങളിലും പോലീസ് കൃത്യമായ രീതിയിൽ വാഹന പരിശോധനകളൊക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അത്തരത്തിൽ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ത്രിതല പരിശോധനയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഴുതടച്ച രീതിയിലേക്ക് പരിശോധനകൾ നടത്തുന്നുണ്ട്. കൃത്യമായ ഡി ജെ പാർട്ടികൾ നടക്കുന്ന സ്ഥലത്ത് അവിടെയൊക്കെ തന്നെ പരിശോധനകൾ കർശനമാക്കുകയും CCTV ക്യാമറകൾ അവിടെ ഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വരുന്ന എല്ലാവരോടും ഈ ഒരു CCTV ക്യാമറകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ രേഖകളൊക്കെ തന്നെ വാങ്ങാനും പോലീസ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിലുള്ളത്. എന്തായാലും ആഘോഷങ്ങൾക്ക് ഒരു മാറ്റിന്റെ കുറവുമില്ല. ആഘോഷങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതേസമയം കൃത്യമായ രീതിയിൽ കർശനമായി തന്നെ പോലീസിന്റെ പരിശോധനകളും ഇപ്പോഴും തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ, വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. നന്ദു, തുടരുക. എന്തായാലും പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി 2023 വരവേൽക്കാൻ സംസ്ഥാനം പൂർണ്ണ തോതിൽ തന്നെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആവേശ ആഘോഷ ലഹരിയിലാണ് എല്ലാ മലയാളികളും. നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടിപ്പോ കോവളത്തൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മൾ ഈ യുവാക്കളുടെ മാത്രം ആഘോഷമായിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസിനെ, ഈ ഡി ജെ പാർട്ടികളെ ഒക്കെ തന്നെ നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോ ഒരുപാട് കുടുംബങ്ങൾ ഇത്തരത്തിൽ രാത്രി വൈകിയുള്ള ഈ ആഘോഷ വേളകളിലേക്ക് കുട്ടികൾ സഹിതം, സ്ത്രീകൾ സഹിതം വരുന്നുണ്ട്. കാലത്തിന്റെ അത്രയും ഒരു മാറ്റം കൂടി നമുക്ക് ഇപ്പോൾ ഈ പുതിയ ആഘോഷ പരിപാടികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ നന്ദു? തീർച്ചയായും മാറി, അത് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം യുവാക്കളുടെ ഒരു നിര എപ്പോഴും പാർട്ടികളിലും അതോടൊപ്പം തന്നെ ഡി ജെ സ്ഥലങ്ങളിലും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഫാമിലികളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ കണ്ടത് ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് കുടുംബങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്, കുട്ടികളടക്കം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള പ്രായമായ ആൾക്കാരും ഒക്കെ തന്നെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഈ പോലീസ് സുരക്ഷ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു
വർഷത്തിൽ കൃത്യമായ രീതിയിൽ ക്രൈം ബ്രാഞ്ചുകളൊക്കെ തന്നെ കുറച്ചു നിർത്താനുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. കാരണം ഗതാഗത നിയന്ത്രണം ആദ്യം രാവിലെ മുതൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ച് DJ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പരിശോധനകളും നടത്തുകയും ചെയ്യുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓട്ടിക്കുന്നവർക്ക് ഇന്ന് കർശനമായ പിഴ ഈടാക്കും എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ നമ്മളോടൊപ്പം അല്പം മുമ്പ് സൂചിപ്പിക്കുകയും ചെയ്തത്. കാരണം അത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓട്ടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ ആ പിഴ ചുമത്താനും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം ലഹരി ഉപയോഗം തടയാനുള്ള എല്ലാ മാർഗങ്ങളും എക്സൈസും പോലീസും ഒരുപോലെ സംയുക്തമായി ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി ചേർന്നാണ് ഗതാഗത നിയന്ത്രണവും അതോടൊപ്പം തന്നെ വാഹന പരിശോധനകളും തലസ്ഥാന ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകളും അതോടൊപ്പം തന്നെ സ്വദേശ ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന കോവളത്ത് കൃത്യമായ രീതിയിൽ വാഹന പരിശോധനകൾ എല്ലാ വാഹനങ്ങളിലും പരിശോധനകൾ നടത്തി മദ്യവും മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ പോലും ഇത്രയും ആൾക്കാരെയൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് അവരെയൊക്കെ അകത്ത് കയറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കുടുംബങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് ഇവിടെ വരാനും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കാനും രാത്രി വൈകിയും കൃത്യമായ രീതിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫാമിലി മൊത്തത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളടക്കം ഇത്തരത്തിൽ DJ പാർട്ടികളിലേക്ക് വരുമ്പോൾ പലരും ആശങ്കകൾ പ്രകടിപ്പിക്കും. പക്ഷേ അത്തരത്തിൽ ഒരു ആശങ്കകളും ഈ ഒരു വർഷത്തിനില്ല. കൃത്യമായ രീതിയിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മദ്യവും മയക്കുമരുന്നിന്റെ ഒക്കെ തന്നെ ഉപയോഗം കുറയ്ക്കാനും ഉള്ള നടപടികളും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ആഘോഷങ്ങളൊക്കെ അങ്ങ് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ DJ പാർട്ടികളൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തിരുവനന്തപുരം ഫുൾ ഓൺ മൂഡിലാണ് നമുക്ക് പറയാൻ സാധിക്കും. ആര്യ ശരി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ കുടുംബങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള രാത്രി വൈകിയുള്ള ആഘോഷവേദികളിലേക്കും എത്തുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എല്ലാം പുതുവർഷ ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത ബുള്ളറ്റിനിൽ എത്താം. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.